ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എന്റെ പച്ചക്കറി തോട്ടം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇനി ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് മഴക്കാലത്തും വേനൽക്കാലത്തും ഒരുപോലെ നമുക്ക് കപ്പ എങ്ങനെ കൃഷി ചെയ്യാം. വളരെ എളുപ്പമായിട്ട് കൃഷി ചെയ്യുന്ന രീതിയാണിത്. മഴക്കാലത്ത് നമ്മളെ ബാധിക്കത്തില്ല, വേനൽക്ക് പിന്നെ മഴയില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. മഴക്കാലത്ത് വെള്ളം കയറി കപ്പ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഏരി വെട്ടിയാണ് കണ്ടത്തിലൊക്കെ കപ്പ കൃഷി ചെയ്യുന്നത്. അപ്പം ഏരി വെട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം, ഇതുപോലെ കാന ഉണ്ടായിരിക്കണം. ഇതുപോലെ കാന ഉണ്ടായിരുന്നില്ലെങ്കിൽ കപ്പ കിടന്ന് ചീഞ്ഞു പോകാൻ സാധ്യത. ഈ മീൻസ് അതുപോലെ തന്നെ നമുക്ക് ഈ കപ്പയുടെ കൂടെ തന്നെ കുറ്റി ബീൻസ് കൃഷി ചെയ്യാവുന്നതാണ്. ഇത് വളരെ ഈസിയാണ്, ലാഭകരവുമാണ്. കപ്പയുടെ ചുറ്റും കുറ്റി ബീൻസ് ഇട്ട് പിന്നെ കാര്യമായിട്ട് ഇതിന് വളവോ മരുന്നോ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ലാഭകരമാണ്. കപ്പ വളർന്നു വരുമ്പോഴത്തേന് തന്നെ ഈ സാധനം 2 മാസമുള്ളൂ കുറ്റി ബീൻസിൻ്റെ കാലാവധി. അപ്പം 2 മാസം കൊണ്ട് കുറ്റി ബീൻസ് പറച്ച് മാറുന്ന, അപ്പം കപ്പയ്ക്ക് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ കണ്ടത്തിൽ കപ്പ കൃഷി ചെയ്യുന്നവർക്ക് പരീക്ഷിക്കാവുന്ന ഒരു മാർഗം കൂടിയാണ് കുറ്റി ബീൻസ് കൃഷി. കപ്പയുടെ ഒപ്പം തന്നെ ഇട്ടാൽ മതി. പിന്നെ അത്യാവശ്യം കപ്പയ്ക്ക് കലക്കിയൊക്കെ ഒഴിക്കുന്നവരാണെങ്കിൽ ഈ കുറ്റി ബീൻസിനും കിട്ടും, നല്ല കായ്ഫലവും ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പം ഇത് നമ്മുടെ അവിടുത്തെ കപ്പ പോലെ തന്നെ കണ്ടത്തിൽ മഴക്കാലത്ത് കൃഷി ചെയ്ത കപ്പയാണ്. ഇപ്പോൾ ഇതിൻ്റെ സൈഡിലെല്ലാം നെറ്റെല്ലാം വലിച്ച്, പന്നി വെളിയൊന്നും കയറാതിരിക്കാൻ വേണ്ടി നെറ്റെല്ലാം വലിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പം അവിടുത്തെ പോലെ തന്നെ ഇവിടെയും ഏരി വെട്ടി കാഞ്ഞെടുത്താണ് കിട്ടിക്കുന്നത്. മഴക്കാലത്ത് നല്ല വെള്ളമാണ് ഇവിടെ, ഈ കപ്പയ്ക്കകത്തെല്ലാം നല്ല വെള്ളമാണ്. അപ്പോൾ മഴയ്ക്ക് ശകലം ശമനമുള്ളതുകൊണ്ട് കാര്യമായിട്ട് വെള്ളക്കെട്ടില്ല. എല്ലാവരും വെള്ളക്കെട്ടുണ്ടെങ്കിലും ഒഴുകി മാറും. കാനുള്ളതുകൊണ്ട് ഒരു തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകുന്നില്ല. നമ്മുടെ കപ്പയുടെ കാന കറക്റ്റായിട്ട് എടുത്തു വിട്ടിരിക്കുന്നത്. ഇപ്പം കാന എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കപ്പയ്ക്കകത്ത് കാന എടുക്കുമ്പോൾ മുകൾ വശത്തും താഴെ വശത്തുമായിട്ട് സെപ്പറേറ്റ് കാന എടുത്ത് കൊടുക്കണം. ഇതുപോലെ മുകൾ വശത്തും താഴെ വശത്തുമായിട്ട് സെപ്പറേറ്റ് കാന എടുത്താൽ മാത്രമേ വെള്ളക്കെട്ട് ഉണ്ടാകാതിരിക്കുകയുള്ളൂ. അപ്പം ഇതുപോലെ തന്നെ താഴെ വശത്തും